മച്ചാമാരെ വണ്ടിപ്പണിക്കാരന്റെ പുത്തം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മള് ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാല് എന്റെ കൂട്ടത്തിൽ ഇന്ന് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കിരൺ ഉണ്ട്, നമ്മുടെ തൃക്കണ്ണൻ ഉണ്ട്, കണ്ണന് കുറച്ച് എപ്പോഴും കളിയാക്കാ, അവനെ കളിയാക്കാന്ന് പറഞ്ഞ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. കുറച്ചു ദിവസമായി നമ്മുടെ കണ്ണനെ കണ്ടിട്ട്, അപ്പൊ കണ്ണനെ ഇന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഇന്ന് ഇരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാവണൻ തന്നെയാണ്. അപ്പൊ നമ്മൾ രാവണനെ കൊണ്ട് എവിടെ നിക്കുന്നേ? ഓമല്ലൂർ. നമ്മള് ഓമല്ലൂർ, പത്തനംതിട്ട ഓമല്ലൂർ. കുരിശുമൂടെന്ന് ഓമല്ലൂർ കുരിശുമൂട്. ആര്യ പറയുന്നു. അപ്പൊ ഓമല്ലൂർ കുരിശുമൂട്ടിലാണ്. കുരിശുമൂട്ടിലല്ലല്ലോ, കുരിശുമൂട്. ആ കുരിശുമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞാല്. അപ്പൊ ഞങ്ങള് ഈ ഒരു അതുപോലെ തന്നെ മച്ചാമാരെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ, നമ്മുടെ വീഡിയോ കാണാത്തവരുണ്ടെന്ന് കണ്ടേക്കണേ, അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടപ്പം നമ്മുടെ കൊറോണയുടെ മാസ്കിനെ കുറിച്ചും പിന്നെ സാമൂഹ്യ അകലത്തിനെ കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു. നമ്മൾ പറഞ്ഞില്ലേ, പറഞ്ഞപ്പം എനിക്ക് രണ്ടു മൂന്ന് കമന്റ് വന്നായിരുന്നു, മച്ചാമാര് മാസാണ്, മച്ചാമാര് മാസ്ക് വെക്കാതെ മാസ്ക് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മച്ചാമാര് നമ്മൾ മാസ്ക് വെക്കാതെ എങ്ങും പോകുന്നുമില്ല, എങ്ങോട്ടും പോകത്തുമില്ല, വണ്ടിക്കകത്തിരിക്കുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ ക്യാബിൻ അടച്ചിടുമ്പോഴുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴും നമ്മൾ മാസ്ക് വെച്ചോണ്ടല്ല വീഡിയോ എടുക്കുന്നത്, മാസ്ക് വെക്കാതാണ് വീഡിയോ എടുക്കുന്നത്. അത് ശരിയാണ് സംബന്ധിച്ച്. മാസ്ക് വെക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു നമ്മൾ പറയുന്നത് ഒരു ക്ലിയർ ആവാത്തതുകൊണ്ടാണ് മാസ്ക് വെക്കാത്തത്. അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോഴല്ലേ ഞങ്ങൾ മാസ്ക് വെക്കാറുണ്ട്, പിന്നെ കഴിക്കുമ്പോൾ മാസ്ക് വെച്ചോണ്ട് കഴിക്കാനൊക്കത്തില്ലല്ലോ. അപ്പൊ മച്ചാമാര് നമ്മളോട് കമന്റ് അടിച്ച മച്ചാമാരോടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മാസ്ക് വെച്ചോണ്ട് തന്നെ പോകുന്നത്. പിന്നെ ആഹാരം കഴിക്കുമ്പോഴും വണ്ടിക്കാത്തിരിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ക്യാബിനകത്തുള്ളെങ്കിൽ ഞങ്ങൾ മാസ്ക് വെക്കാറില്ല. പിന്നെ പുറത്തോട്ട് ഇറങ്ങുവാണെങ്കിൽ മാസ്ക് വെച്ചോണ്ട് തന്നെ ഇറങ്ങുന്നത്, വീഡിയോ എടുക്കുമ്പോഴും മാസ്ക് വെക്കാറില്ല. അപ്പൊ മച്ചാമാരെ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ നിന്നൊക്കെ പോയി. അപ്പൊ നമ്മളിപ്പോ ഓമല്ലൂരാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്ന് വന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുക്കന്, അതായത് രാവൺ, ഒരു കുഞ്ഞു അപ്ഡേഷൻ, അല്ലേ, ചെറിയൊരു അപ്ഡേഷന് വേണ്ടി വന്നതാണ്. അപ്പൊ അവര് ഏത് സ്ഥലത്താ വന്നേന്നും പിന്നെ എന്താണ് ചെയ്യാൻ പോന്നേന്നൊക്കെ പുറകെ. അപ്പൊ ബാക്കി വിശേഷങ്ങള് നമ്മുടെ ചെറുക്കനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലൈനിൽ അങ്ങോട്ട് കാണാല്ലേ. പിന്നെ അല്ല ബാക്കി വിശേഷങ്ങൾ. അപ്പൊ മച്ചാമാരെ ലൈനിൽ കാണാം. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ അടിച്ചങ്ങോട്ട് പൊട്ടിക്കുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക മച്ചാമാരെ. അപ്പൊ ബാക്കി വിശേഷങ്ങൾ ലൈനിൽ കാണാം മച്ചാമാരെ. മച്ചാമാരെ, ഇത് നമ്മുടെ ചെക്കൻ ദേണ്ട കിടക്കുന്നു. അപ്പൊ ഇവിടെ ആണെങ്കിൽ ഒരു ഓടുകടയുണ്ട് കേട്ടോ. നമ്മളിപ്പോ ഈ വന്നിടത്ത് ഓടുകടയുണ്ട്. അപ്പൊ നമ്മുടെ ചെക്കൻ കിടക്കുന്നു. പിന്നെ പുറകിൽ ഏതാടാ വണ്ടി? കാർലോസ്. കാർലോസ് പടവീടൻ. പടവീടൻ പടവീടൻ ഡെവിൻ കാർലോസ് പടവീടൻ. മാഷാല്ല, ദാ നമ്മുടെ കാർലോസിന്റെ വണ്ടി കിടക്കുന്നു. ഇത് എന്തോ ഒരു വർക്കിന് വേണ്ടി വന്നാണ്. പിന്നെ കൂടാതെ ക്ഷത്രിയൻ എന്ന് പറയുന്ന ഒരു വണ്ടി. ക്ഷത്രിയൻ എഡിഷൻ നെയിമാ? അല്ല, കൊട്ടാരത്തില്. എന്തുവാണിത്? ആ അവനാ വായിച്ചെടുത്തേട്ടെ. കൊട്ടൂരത്തിന്റെ ക്യാപ്രല ക്ഷത്രിയൻ. ക്ഷത്രിയൻ ഇത് ക്യാപ്രല അല്ലല്ലോ, അസ്ത്ര ക്യാപ്രല. ആ അല്ല, 180. ആ 180 വണ്ടി, 160. അപ്പൊ അതാണ്ട ഈ ഒരു വണ്ടിയുടെ എന്തോ വർക്ക് നടക്കുന്നത്. പഞ്ച് ബോക്സ് ഒക്കെ അടിച്ചു വെച്ചേക്കുന്നുണ്ടോ? പഞ്ച് ബോക്സ് അടിച്ചു വെച്ചേക്കുന്നത്. കാർലോസിന് പണി നടക്കുന്നു. അപ്പൊ നമ്മുടെ ചെക്കൻ നോണ്ട കിടക്കുന്നു. പിന്നെ നമ്മുടെ കണ്ണൻ നേണ്ടി വിളിക്കുന്നു. കണ്ണനെ കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് പറഞ്ഞ് കണ്ണൻ അതിമനോഹരമായ സുന്ദരനാണ്, പിന്നെ സഹായിയാണ്, ഉപകാരിയാണ്, ക്രെയിൻ ഓപ്പറേറ്റർ ആണ്, ഇല്ലടാ എല്ലാമാണ്. അപ്പൊ ഇനി മച്ചാമാരെ നമുക്കൊന്ന് കഴിക്കണം അല്ലേടാ. ഏ ഇവിടെ എല്ലാം പഞ്ച് ബോക്സ് അടിച്ചു വെച്ചേക്കോ. ദേണ്ടെണ്ണം വെച്ചേക്കുന്നു. ഏ ബി അല്ലോ ദേണ്ട. അതിന്റെ ഫ്ലൈയും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നു. അപ്പൊ ഇവിടുത്തെ മച്ചാമാര് പറഞ്ഞ മച്ചാമാരോട് നമുക്ക് ഫുള്ള് ഡീറ്റെയിലും കാര്യങ്ങളും ചോദിക്കാൻ മച്ചാ. നല്ല ഫോണ്ടാ അല്ലേ, ഫുൾ വൈറ്റ് വണ്ടിയില് ക്ഷത്രിയൻ അടിച്ചേക്കുന്നു. അപ്പൊ മച്ചാമാരെ ബാക്കി നമുക്ക് ലൈനിൽ കാണാം. അപ്പൊ മച്ചാമാരെ ഞങ്ങൾ പോയി രാവിലത്തെ ആഹാരമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് നമ്മള് വണ്ടിയെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പൊട്ടം കണ്ണം നോണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ചങ്ക് ബ്രോ, നമ്മുടെ ഇതേണ്ട് പക്രു, ഒറിജിനൽ പേര് പറഞ്ഞു അഖിൽ, അഖിൽ പക്രു ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഓമല്ലൂര് നമ്മള് വണ്ടി കിടക്കുന്ന പറഞ്ഞപ്പോ എന്നെ മെസ്സേജ് അയച്ചു, ചോദിച്ചു എവിടാന്ന് ചോദിച്ചു. അങ്ങനെ നമ്മുടെ ചക്കൻ വന്നായിരുന്നു, അവൻ ഇവിടെ ഓട്ടം വന്നു അല്ലേ.
ഒരു ഓട്ടം വന്നപ്പോ ഇവിടെ വന്ന് നമ്മുടെ കട്ട സപ്പോർട്ടറും എന്തോ സപ്പോർട്ടറും എല്ലാമാണ് നമ്മുടെ ചെക്കൻ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെക്കന്റെ പണി, അതായത് നമ്മുടെ രാവണന്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കാലു വേണ്ട ആറ് പൊറോട്ട തിന്നപ്പോ ക്ഷീണിതനായ കണ്ണ്. പിന്നെ നമ്മുടെ ചെക്കന്റെ പണി തന്നെ ഇവിടെ നടക്കുന്നു. അപ്പൊ ചേട്ടന്മാരവിടെ ഇവിടെ ഒരു ചേട്ടൻ നിന്ന് നമ്മുടെ ഫോട്ടോ ലൈറ്റും കാര്യങ്ങളും എന്റെ മുട്ടക്കറി എടുത്തോണ്ട് പോയ ആള്. ആറ് പൊറോട്ട മച്ചന്മാരെ കടം മേടിച്ച കാശിന് പൊറോട്ട തന്നെ പോയതാ കേട്ടോ. എന്റെ മുട്ടക്കറി എടുത്തോണ്ട് പോയി വട്ടിപ്പണിക്കാര്. അപ്പൊ അതാ നമ്മുടെ ചേട്ടന്മാരെല്ലാം ഇവിടെ തുറന്നതേ ഉള്ളു. കിരണ് കണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഈ ഒരു സ്ഥാപനം തുറന്നു കണ്ട് അവര് തൂപ്പും വരലും ഒക്കെ നടക്കുന്നേ ഉള്ളു. അപ്പൊ നമ്മുടെ കാർലോസിനെ ഇവിടുന്ന് മാറ്റി അപ്പുറത്താക്കിയിട്ട് നമ്മുടെ മറ്റേ കോട്ടൂരോ എന്തൊരു കോട്ടൂരേത്ത് കോട്ടൂരേത്തിന്റെ വണ്ടി തേ കിടക്കുന്നു. അപ്പൊ നമ്മുടെ ചെക്കനെ ഇങ്ങോട്ട് നമ്മൾ അവിടെ ആയിരുന്നു ആദ്യം ഇട്ടിരുന്നത്, അവിടുന്ന് എടുത്ത് ഇപ്പുറത്തിട്ട്. ഇവിടെ റോഡ് കട ഉള്ളതുകൊണ്ട് എപ്പോഴും വണ്ടി വന്നും പോകുന്നിരിക്കുന്നു. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സാധനമുണ്ട്. അപ്പൊ നമുക്ക് ഇവരെയൊക്കെ വഴിയെ ലൈനിൽ അങ്ങോട്ട് പരിചയപ്പെടാം അല്ലേ റൈഡറിനെ. പിന്നെ അല്ല ബാക്കി അങ്ങോട്ട് ലൈനിൽ അങ്ങോട്ട് പരിചയപ്പെടാം എല്ലാവരും. ആ നിൽക്കുന്ന ചേട്ടനെ അതുപോലെ തന്നെ പറയാൻ പറഞ്ഞു. അതുകൊണ്ട് ആ ഓറഞ്ച് ഷർട്ടിട്ട ചേട്ടൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആട്ടോ. അപ്പൊ മച്ചാന്മാരെ ഇതേ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇവിടെ നിൽക്കുന്നു. മച്ചാനെ നിന്റെ പേരെന്ന് പറഞ്ഞു? കാളിദാസൻ. വീട് എവിടാ? പത്തനംതിട്ട. നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്? സ്ഥിരം കാണാറുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് ഈ നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെറുക്കന്റെ വർക്ക് നടക്കുന്നവരല്ലേ. അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞില്ലായിരുന്നു കേട്ടോ. അപ്പം ബീറ്റ്സ് എന്നാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേര്. അപ്പൊ പക്ഷെ വരെ നമ്മുടെ ചെക്കന്റെ വർക്ക് ഇതായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും എന്തോ ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പൊ നമ്മുടെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ചേട്ടന്റെ പേരൊന്ന് പറ. അരുൺ. അയ്യോ ഒച്ചയില്ലണോ? അരുൺ എന്നാണ് പേര്. അപ്പൊ ഇതാ ഈ ഒരു ഷീറ്റ് ഉണ്ടോ? ഇത് ഫോം ഷീറ്റ് അല്ലേ ഏട്ടാ? അല്ലേ ഫോം ഷീറ്റ് അല്ലേ ഇത്? അപ്പൊ ഈ ഫോം ഷീറ്റ് വെട്ടിയാണ് നമ്മുടെ ഈ ഒരു നെയിം ബോർഡിന് അടിക്കുന്നത്. അപ്പോ അത് ഒട്ടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഞങ്ങളെ വെയിലായിരുന്നു, വണ്ടിക്കകത്തായിരുന്നു, ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു വശാന്മാരെ. അപ്പൊ അതെ നമ്മുടെ വണ്ടിയുടെ നെയിം ബോർഡിനുള്ള സാധനം വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത് ഫോം ഷീറ്റില് പേനയ്ക്ക് അളവ് കുറിച്ച് വരയ്ക്കും അല്ലേ അളിയാ? കട്ട് ചെയ്യാനാ? മച്ചന്റെ പേരെന്തോ? അരുൺ. എത്ര നാട് കൊണ്ടുണ്ട് ഇവിടെ? എത്ര നാട് കൊണ്ടുണ്ട് ഇവിടെ? രണ്ടു വർഷം കൊണ്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മച്ചാനെ പറയുവാണെങ്കിൽ നമ്മുടെ മുരഹരയുടെ പത്തനംതിട്ടയിലുള്ള ഒരു വണ്ടി ഇവിടെ വന്നിട്ടുണ്ട് വർക്കിന്. പിന്നെ വേണ്ട കോട്ടൂരേത്ത് അവരുടെ വണ്ടിയുണ്ട്. പിന്നെ നമ്മുടെ പടവീടൻ അല്ലേ? ഇല്ലടാ ഡെവിൽ കാർലോസ് പടവീടൻ. ഞാൻ ഉറക്കം തൂങ്ങിയൊക്കെ നിൽക്കുന്നു. ഇതാ കിരണ് ഇവിടെ നിൽപ്പുണ്ട്. അപ്പൊ ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇതിന്റെ വേണ്ട വുഡൊക്കെ കട്ട് ചെയ്തേ ഇതിന്റെ പരിപാടി നടന്നിരിക്കുക. അപ്പൊ നമ്മുടെ മെയിൻ ആള് ഇതിനകത്തോട്ട് പോയിട്ടുണ്ട്. മെയിൻ ആളെ ഇവിടെ ഒന്ന് പരിചയപ്പെടണം, ഞാൻ കാണിച്ചു തരാം. ഓ ദേ കയറിപ്പോണ്. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ കൺട്രാക്ട് കേട്ടോ. കൺട്രാക്ടിന്റെ പേരെന്ന് പറഞ്ഞു? അപ്പൊ സുബിൻ ചേട്ടനാണ് ഇതിന്റെ ഐഡിയ അല്ലേ? ആണോ? ഓൾ ഇൻ വൺ അല്ലേ? അപ്പൊ നമ്മുടെ ചെറുക്കന്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് ഞാൻ ക്ലൈമാക്സിലെല്ലാം കാണിച്ചു തരാം. ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാല് കറക്റ്റ് സ്പോട്ടെന്ന് പറഞ്ഞോണ്ട അത് ഓമല്ലൂരോ പത്തനംതിട്ട ഓമല്ലൂരാണ്. ഓമല്ലൂര് അമ്പലത്തിന് മുമ്പായിട്ടാണ് ഇവരുടെ ഈ ഒരു സ്ഥാപനം ബീറ്റ്സ് അല്ലേ. അപ്പൊ നമ്മളോട് നമ്മുടെ ഡെൽമന്റെ രാമലീലയിലെ വർക്ക് കണ്ട് അവര് വിളിച്ചു പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്ന് ചെയ്തതാണ്. അപ്പൊ നമ്മുടെ ഫോം ഷീറ്റിലാണ് ഇതിന്റെ പരിപാടി മൊത്തം. അപ്പൊ ഇത് എന്ത് വർക്കാന്നും എല്ലാം നമ്മൾ ബാക്കി ലൈനിൽ അങ്ങോട്ട് കാണിച്ചു തരാം. പിന്നെ ഈ ചേട്ടന്മാരെയൊക്കെ പരിചയപ്പെടണം. ഇവരെല്ലാം ഇപ്പൊ തിരക്കിലാണ്. നമ്മുടെ ആ വണ്ടിക്കകത്തും പണി നടക്കുന്നു. അത് ഫുൾ വർക്കല്ലേ? അത് അത് ഫുൾ വർക്കാണ്. പിന്നെ നമ്മുടെ മുരഹരയുടെ പത്തനംതിട്ടയിലെ ഒരു വണ്ടി കൊണ്ട് കിടക്കുന്നു ഞാൻ പറഞ്ഞില്ലേ, അതും ഫുൾ വർക്കല്ലേ? എല്ലാം ഫുൾ വർക്കാണ്. അപ്പൊ ഞങ്ങൾ പോയി കഴിക്കട്ടെ. നിങ്ങൾ കഴിച്ചാ? കഴിക്കണം, ഒട്ടിച്ചിട്ട് കഴിക്കാൻ പോണം കേട്ടോ. അപ്പൊ അതേണ്ട നല്ല തകർത്ത് പണി നടക്കുക മച്ചാന്മാരെ ഇവിടെ. അപ്പൊ ബാക്കി വിശേഷങ്ങൾ ലൈനിൽ കാണാം മച്ചാനെ. അപ്പൊ അതുപോലെ തന്നെ മച്ചാന്മാരെ നമ്മുടെ വേറൊരു മുത്തുമണിയാണ് തന്റെ ഈ നിൽക്കുന്നത്. മച്ചാനെ ഇങ്ങോട്ട് നോക്കി, പേരൊന്ന് പറഞ്ഞു. കിരൺ. ഇവിടെ എത്ര നാൾ കൊണ്ടുണ്ട്? രണ്ടു മൂന്നോ? രണ്ടു മൂന്ന് വർഷം കൊണ്ടുണ്ട് അല്ലേ? അപ്പൊ മച്ചാന്മാരെ നമുക്ക് ഇവരുടെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ പരിചയപ്പെടണം കേട്ടോ. അപ്പൊ നമ്മുടെ ചെറുക്കന്റെ വർക്ക് അങ്ങോട്ട് കഴിയട്ടെ. അപ്പൊ ഇതാ ഇവിടെ ഇരുന്ന് വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതാ അതെല്ലാം നമ്മുടെ ലൈൻ എല്ലാം ഒട്ടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ചെക്കൻ തേ കിടക്കുന്നു. കിരണ ഉണ്ണാൻ പോ, കഴിക്കാൻ പോ, ഉണ്ണാൻ പോ. നിനക്കാര് കാശ് തരി? ആര്? എന്റെ ഈശ്വര. അതണ്ട് ഇവനെയും പോറ്റണമല്ലോ. അപ്പം മച്ചാനെ ഞങ്ങൾ ഉണ്ടിട്ട് വരാം. അപ്പൊ മച്ചാമരേ നമ്മുടെ ബീച്ചിലെ ടീമാണ് നിൽക്കുന്നത് ഇത്. അപ്പൊ ഇവിടെ വേണ്ട ഇവിടെ വർക്ക് നടക്കുന്നു. നമ്മുടെ പടവീടന്റെ പെട്ടിയും സാധനവും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്.
പിന്നെ അതാണ് നമ്മുടെ സ്വന്തം സുബിൻ ബ്രോ. സുബിൻ ബ്രോ അപ്പൊ ചേട്ടനാണ് ഈ സ്ഥാപനത്തിന്റെ അല്ലേ? അരുൺ അല്ലേ? അപ്പൊ അരുണിയേട്ടനും ഉണ്ട്, പിന്നെ ചേട്ടനും ഉണ്ട്. ചേട്ടൻ ഈ പശു വെച്ചല്ലേ നമ്മുടെ വുഡ് ഒട്ടിക്കുന്നത്? ഇത് ഒട്ടിക്കുന്നത് ഇത് നമ്മുടെ ഈ വണ്ടിയുടെ കാർലോസ്, കാർലോസ് പടവേണ്ട തടിയുടെ. ഇതെന്തോ ഇത് ഫുള്ള് വർക്കല്ലേ വണ്ടി? അത് ഫുള്ള് വർക്കല്ലേ? അപ്പൊ ഇതാ നമ്മുടെ ബോക്സിന്റെ പണി എടുക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ ആശാരി അല്ലേ? തച്ചനോ? തച്ചന്റെ പേരെന്ന് പറഞ്ഞു? വിപിൻ. കണ്ണു മാറാനൊക്കത്തില്ലല്ലേ, കണ്ണു മാറി അളവ് തെറ്റുമല്ലേ? അതുപോലെ തന്റെ ഇത് സഹായിയാണ്. ചേട്ടന്റെ പേര് സൂരജ്? സൂരജ്. ആ അപ്പൊ തേണ്ട നമ്മുടെ കാർലോസിന്റെ പണിയാണ് നടക്കുന്നത്. ഏണ്ട് ഇത് അത് തന്നെയല്ലേ? അപ്പൊ ഇതാ നമ്മുടെ തേണ്ട അരണേട്ടൻ തേണ്ട പോകുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ നമ്മുടെ ടീം വർക്കാണ്. പിന്നെ ഇവിടുത്തെ മാനേജർ ഇതുകൊണ്ട് അല്ലേ, മെയിൻ മാനേജർ. പിന്നെ നമ്മുടെ കാർലോസിന്റെ ഇതേണ്ട ചേട്ടൻ ഇവിടെ നിപ്പുണ്ട്. അപ്പൊ ചേട്ടനോട് നമുക്ക് ചോദിക്കാം, ചേട്ടാ നമ്മുടെ വണ്ടി എന്നാ ഇവിടെ കയറ്റിയത്? ഇന്ന് രാവിലെ. ഫുൾ വർക്കല്ലേ ചെയ്യുന്നത്? അപ്പം അപ്പം നല്ലൊരു അപ്ഡേഷൻ, അപ്ഡേഷൻ ആണോ? അല്ലല്ലോ, അല്ലാതെ ചെയ്തിറക്കുക. അപ്പൊ ഇത് 2019 ലാസ്റ്റ് വേണ്ടി അല്ലേ? അപ്പൊ ഇപ്പൊ എല്ലാം അഴിച്ചു പറിച്ചിട്ടേക്കുമല്ലേ. അപ്പൊ മച്ചാൻ വരെ നമുക്ക് ചെക്കന്റെ അടിപൊളി ഒരു റിവ്യൂ ചെയ്യണം കേട്ടോ. തരത്തില്ലേ? അപ്ഡേഷൻ കഴിഞ്ഞിട്ട് ചെയ്യാലേ? അപ്ഡേഷൻ അപ്ഡേഷൻ കഴിഞ്ഞിട്ട് ചോദിച്ചാ. അപ്പൊ അതാ കാർലോസിന്റെ പണി നടക്കുന്നു. പിന്നെ നമ്മുടെ ഇതിന്റെ ഇതിന്റെയും വർക്ക് നടക്കുന്നു. ഇതിന്റെ മോലാലി ഇതുകൊണ്ട് നടക്കുന്നു കേട്ടോ. അതിന് നടക്കുന്നു. അതെ, ഇവരെല്ലാം ഇവിടെ തകർത്ത് പിടിച്ച് പണിയാ കേട്ടോ. അപ്പൊ നമ്മുടെ ചെറുക്കന്റെ പണി എന്ന് പറഞ്ഞാല് ഇപ്പോ നിങ്ങക്ക് മനസ്സിലായല്ലോ എന്തോ അതിന്റെ വർക്കും കാര്യങ്ങളും ഒക്കെ. കാണിച്ചു തരാം മച്ചന്മാരെ. ഇതേ നമ്മുടെ വണ്ടിക്ക് അകത്ത് രണ്ടുപേര് തകർത്ത് പണി നടന്നോണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ വർക്കാണ് ഇതിന് വരുന്നത്. അപ്പൊ ഇതിന്റെ വർക്ക് എന്തോ ആന്ന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. അപ്പം ബാക്കി വിശേഷങ്ങൾ അങ്ങനെ ലൈനിൽ അങ്ങ് കാണിക്കാം മച്ചാമാരെ. അപ്പൊ മച്ചാമാരെ, സമയം ഒരുപാട് വൈകി, ഇരുട്ടുന്ന് അല്ലേ. അപ്പൊ നമ്മുടെ നിയോണിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു സാധനം. ഇത് കണ്ട ഇട്ടേലെ, നമുക്ക് 7 കളറാണ് അവര് മേടിച്ചത്. അപ്പൊ 7 കളറ് ചെയ്തോണ്ടിരിക്കുക. ഇതാ നമുക്ക് കാണാം, അറഞ്ചം പുറഞ്ചം ഒട്ടിരി കിടക്കും ഇവിടെ. നമ്മുടെ സുബിനും അരുണും പിന്നെ സഹായികളും എല്ലാം എന്താ, കാളിദാസനും പിന്നെ കൃഷ്ണകുമാറും കിരണും, നമ്മുടെ കിരണല്ലേ. ഇവിടെ ഒരു കിരണുണ്ട്, ഇവിടുത്തെ ഒരു കിരണാണ്. അപ്പൊ അതാ ഒട്ടിക്കുന്നുണ്ടോ അളിയ? ഇതിന് വാറന്റി ഉണ്ടോ? നിങ്ങളായിട്ട് വാറന്റി അല്ലേ. അപ്പൊ ആശാമാരെ, ഇത് ഈ നമ്മുടെ ഇപ്പൊ വെക്കുന്ന ഈ ലൈറ്റ് എന്തേലും ഡാമേജ് വരത്തില്ലെന്നാ അവര് പറഞ്ഞു അല്ലേ? വരുവോ? ഡാമേജ് വരത്തില്ലല്ലോ. അപ്പൊ എന്തേലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ അവര് നമ്മുടെ ഷെഡി വന്ന് ചെയ്തു തരത്തില്ലേ? ഷെഡി വന്ന് അവര് സർവീസ് ചെയ്ത് തരുമെന്നാണ് പറയുന്നത്, നമ്മുടെ ഏട്ടൻ പറഞ്ഞേക്കുന്നത്. ഏട്ടനൊക്കെ തിരക്ക കേട്ടോ, തിരിഞ്ഞു പോലും നോക്കുന്നില്ല കണ്ട. എല്ലാരും ഭയങ്കര തിരക്കില്ല. അപ്പം നമുക്ക് നിയോണ് വരാൻ ഇച്ചിരി താമസിച്ച്, ഉച്ചക്ക് വന്നായിരുന്നു അത് എടുക്കാൻ പോയപ്പോ വീണ്ടും താമസിച്ച്, അങ്ങനെ സാധനം വന്ന് സെറ്റിംഗ് ചെയ്തോണ്ടിരിക്കുക. അതെന്താ, അപ്പൊ ഇതൊക്കെ പുറത്ത് വിടരുതെന്നാ പറഞ്ഞത് കേട്ടോ. ഇതൊക്കെ രഹസ്യമായിട്ട് നടക്കുന്ന വർക്കാ. എന്തായാലും ഇതിന്റെ അപ്ഡേഷൻ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പൊ പിന്നെ വലിയ കുഴപ്പമൊന്നും വരത്തില്ല. എന്താ അളിയ? അപ്പൊ അതാ നമ്മുടെ കിരണ് തേണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കണ്ണൻ എവിടെ പോകാൻ അറിയത്തില്ല. കണ്ണൻ എനിക്ക് തലപ്പുണ്ടോ ഈ ചൂടത്ത്? അപ്പൊ നമ്മുടെ കണ്ണൻ തൃക്കണ്ണൻ ആണെങ്കിൽ വണ്ടിക്ക് അകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. ട്യൂബിലേറ്റ് സൗണ്ട് സൗണ്ട് ഉണ്ട്. ആ വന്ന് 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 വ്ലോഗാന്ന് പറഞ്ഞപ്പോ ചാടി വന്ന് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറെ ഇന്റർനെറ്റ് കണ്ടേക്കരുത്. ഫോണി കളിച്ചോണ്ടിരിക്കും, അവന്റെ ഫോണിൽ ചാർജില്ലായിരുന്നു. അപ്പൊ മച്ചാമാരെ, അപ്പൊ ഇനി നമുക്ക് ഇപ്പൊ താണ്ട് അവര് ഒട്ടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ ഒക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് ബാക്കി വിശേഷങ്ങള്. ആ അവൻ മറന്നു. അപ്പൊ ബാക്കി വിശേഷങ്ങൾ മച്ചാമാരെ ലൈനിക്കണോ?
അപ്പൊ മച്ചാമാരേ ഇതേ സമയം ഇപ്പൊ 9 മണി കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഇരുട്ടാ കേട്ടോ ഇവിടെ, ഭയങ്കര ഇരുട്ടാ. അപ്പൊ നമ്മുടെ ചെറുക്കന്റെ പരിപാടി വേണ്ട കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ദേ കണ്ടോ, അപ്പൊ ഇതായിരുന്നു നമ്മള് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഇതിപ്പം നമ്മുടെ നിയോൺ ബോർഡിന്റെ ഇത് കഴിഞ്ഞതേ ഉള്ളു. കഴിഞ്ഞ് ഇനി അത് ബാക്കിൽ കുറച്ച് സിലിക്കോൺ അടിക്കണം, പിന്നെ അതുപോലെ തന്നെ കുറച്ച് പണിയിടണം. അപ്പൊ ഇന്ന് രാത്രിയിൽ ഇവിടെ നിർത്തുക. അതായത് ഇപ്പൊ കണക്ഷൻ എല്ലാം കൂടുതലാണ് സെറ്റ് ചെയ്ത്, ഇനിയാണെങ്കിൽ അത് ബോക്സ് അടിക്കണം, പിന്നെ അതിനകത്ത് ഇത് നമ്മുടെ സിലിക്കോൺ അടിക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പൊ മച്ചാമാരെല്ലാം ടയർഡായി. അപ്പൊ മച്ചാമാരെ ബാക്കി വിശേഷങ്ങളെല്ലാം എനിക്ക്. അപ്പൊ മച്ചാമാരെ നമ്മുടെ ചെറുക്കന്റെ പണി അല്ലേ? അപ്പൊ നമ്മുടെ ചെറുക്കന്റെ പണിയൊക്കെ നല്ല അടിപൊളി വൃത്തിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മുടെ ബീറ്റ്സ് ടീം നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ നിയോൺ വർക്ക് എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ 2 ദിവസമായി കേട്ടോ, ഇന്നലെ വന്ന് ഇന്ന് വൈകുന്നേരമായി. ഇപ്പൊ തീർന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മള് പോകാൻ വേണ്ടിയിരിക്കും. അപ്പൊ ദോ ടീംസ് എല്ലാം അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് അവരെ എല്ലാരെയും നിരത്തി നിർത്തി നമുക്കൊന്ന് പരിചയപ്പെട്ടത് അല്ലേ, ഒന്ന് പരിചയപ്പെട്ടത് ബീറ്റ്സിന്റെ ടീം എല്ലാം നിൽക്കുന്നത്. പിന്നെ ദാ ഇവിടെ നമ്മുടെ 2 ചേട്ടന്മാർ നിപ്പുണ്ട്. ഹായ് ഹായ് കാണിക്കണം. ഹായ്. അവര് വേണ്ട, ഇതിന്റെ വർക്ക് നടക്കുന്നോണ്ട് അവര് വരുന്നില്ല. അപ്പം ബാക്കി മച്ചാന്മാരെ എല്ലാം നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് നിർത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. അപ്പൊ ഒരുപാട് നേരമായി ഞങ്ങൾക്ക് ഷെഡിലോട്ട് പോകണം. നാളെ ഓട്ടം ഉണ്ട് മച്ചാനെ നമ്മുടെ രാവണന്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവല്ലേ, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ കണ്ണ നമുക്ക് ബീറ്റ്സിന്റെ ടീമിനെ എല്ലാം പരിചയപ്പെടുത്തണ്ടേ. കിരണേ അങ്ങോട്ട് പോവാം. അപ്പൊ ദാ മച്ചാന്മാരെ, ദേ ഈ നിൽക്കുന്നതാണ് നമ്മുടെ ബീറ്റ്സിന്റെ ടീമാണ് ഈ നിൽക്കുന്നത്. ഈ രണ്ടു പേര് നമ്മുടെ സബ്സ്ക്രൈബറാണ്. മച്ചാനെ പേര് പറഞ്ഞു. സൂരജ്, അനുരാഗ്. അപ്പം ഇത് നമ്മുടെ സബ്സ്ക്രൈബർ, ചങ്ക് സബ്സ്ക്രൈബർ. ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ വന്ന് ഇവരെല്ലാം നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ അറ്റത്തുനിന്ന് തന്നെ ഇവരെ ഞങ്ങൾ പരിചയപ്പെട്ട ഓൾറെഡി നമുക്ക് ഒന്നുകൂടെ വിശദമായിട്ട് പരിചയപ്പെടണ്ടേ. അപ്പം മച്ചാനെ പേര് പറ. കാളിദാസൻ. ഇവിടെ സ്റ്റാഫാണ്. പ്രൊമോഷന്റെ എല്ലാത്തിന്റെ അരുണ് സ്റ്റാഫാണ്. അരുണിനെ പരിചയപ്പെട്ടായിരുന്നു. അപ്പൊ ഈ മുതലിനെ മാത്രം നമ്മൾ പരിചയപ്പെട്ടില്ലായിരുന്നു. ഇത് ഇന്ന് വന്നതാ അല്ലേ. മച്ചാന്റെ കൈ മാറ്റി എന്തിനാ കാണിക്കുന്നത്? പറഞ്ഞ പേര് പറ. ജിത്തു. ജിത്തു എന്ത് ചെയ്യുന്നു? അല്ല എന്ത് ചെയ്യുന്നു? അപ്പുറത്ത് അടി കൊടുക്കുന്നു. എന്തേലും പറയാനൊന്ന്. നമ്മുടെ ചങ്കാണ്. ഇൻസ്റ്റ നോക്കുന്നു, മീഡിയയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന പുള്ളിയാണ്. ഇത് ബീറ്റ്സിന്റെ അല്ലേ, ബീറ്റ്സിന്റെ പർച്ചേസിംഗും കാര്യങ്ങളും വണ്ടിയുടെ സാധനവും കാര്യങ്ങളും. അപ്പൊ ദാ ഇതാണ് നമ്മുടെ, ഈ രണ്ടുപേരാണ് നമ്മുടെ മെയിൻ ആള് അല്ലേ, മെയിൻ ടീമാണ് ഇത് രണ്ടും. അപ്പൊ ചേട്ടന്റെ പേര് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു. സുബിൻ എന്നാണ്. നാട് നമ്മുടെ പത്തനംതിട്ട തന്നെയാണ്. പിന്നെ ഇത് നമ്മുടെ അരുൺ ചേട്ടൻ. അരുൺ ചേട്ടൻ നാട് പത്തനംതിട്ട ഇവിടെ തന്നെയാണ്. പിന്നെ ദാ ഇതാണ് നമ്മുടെ കിരൺ മോഹൻ കേട്ടോ. ഇത് നമ്മൾ ഇന്നലെ രാത്രിയിലും കാണിച്ചത്, അവന് ചിരി വരുന്നു. കിരണ വീട് അവിടേക്ക് പോവല്ലേ, ഏ മലയാളപ്പുഴയില്. അപ്പൊ ഇവിടെ സ്റ്റാഫായിട്ടല്ലേ. അപ്പം അണ്ണാ നിങ്ങൾക്ക് ഇപ്പൊ നിലവിൽ എത്ര വണ്ടി ഇവിടെ വർക്കിന് കിടപ്പുണ്ട്? ലോക്ക്ഡൌൺ ആയതുകൊണ്ട് 4 വണ്ടി എടുത്തിട്ടില്ല. വർക്ക് വരുന്നുണ്ടല്ലോ, വർക്ക് വരുന്നുണ്ട്, ആവശ്യത്തിനുണ്ട്. അരുൺ ചേട്ടാ ഒന്നും പറയാനില്ലേ. ബീറ്റ്സിന്റെ വിജയം നിങ്ങൾ രണ്ടുപേരും, പിന്നെ നിങ്ങളുടെ സ്റ്റാഫ് ഒന്നില്ല, ഒരേ ലെവലിരിക്കുന്നത്. അപ്പൊ മച്ചാന്മാരെ 2 ദിവസം ഞങ്ങൾ ഇവിടെ നിന്നെങ്കിലും ഈ നല്ല സഹകരണം കേട്ടോ അല്ലേ, നല്ല സഹകരണം അല്ലായിരുന്നു. നിനക്കോടാ പക്കയായിരുന്നു. നമുക്ക് കിടക്കാൻ റൂം അറേഞ്ച് ചെയ്തു, ഫുഡ് കാര്യങ്ങളെല്ലാം ഈ ടീം നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവരെ കുറിച്ച് ഇവരുടെ ഡീറ്റെയിലും കാര്യങ്ങളും നമ്മുടെ ഈ ഒരു വീഡിയോക്ക് അടിയിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഇൻസ്റ്റയിലെ പേജിന്റെ ഓക്കെ ഓക്കെ, ഇൻസ്റ്റയിലെ പേജ്, പിന്നെ ഇവരുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം. നിങ്ങൾ എല്ലാ വർക്കും നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം നിയോൺ വർക്ക് ആയിരുന്നു മെയിൻ ആയിട്ട് അല്ലേ. ലൈറ്റ് വർക്ക് ഫുള്ള് സെറ്റ് വർക്കിലോട്ട് മാറി. അപ്പം എല്ലാ വർക്കും എല്ലാ സിസ്റ്റവും ചെയ്യും അല്ലേ, ഇവിടെ എല്ലാം എടുക്കും. അപ്പം നിങ്ങളുടെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നതായിരിക്കും. നമ്മൾ പ്രൊമോഷനായിട്ടല്ല, നമ്മുടെ വണ്ടി ചെയ്തത് ഇത്രയും മനോഹരമാക്കിയാണ്ട. ലൈറ്റ് രാത്രിയിൽ പകലായോണ്ട കേട്ടോ, രാത്രിയിൽ അടിപൊളിയായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ വലിയൊരു നന്ദി. അപ്പൊ വീണ്ടും കാണണം. ഓക്കെ, ബാക്കി ലൈനിൽ കാണാം. സി യു സൂൺ. നമ്മുടെ വണ്ടി വന്നത് നിങ്ങൾക്ക് എങ്ങനെ സന്തോഷമായിട്ടുണ്ട്? ഞാന് അന്നനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല അണ്ണ നമുക്കൊരു വണ്ടി ചെയ്യണം ഞാൻ പറഞ്ഞു. അപ്പൊ മച്ചാൻ വരെ ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിച്ച് ഇവരെ കോണ്ടാക്ട് ചെയ്ത് വരുമായിരുന്നു. കാര്യം ഇവരുടെ വർക്ക് 1-2 വണ്ടി ഞാൻ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. അപ്പൊ മച്ചാൻ പറഞ്ഞു കേട്ടില്ലേ,
എനിക്ക് സന്തോഷമായില്ലേ നമ്മൾ വന്നത്? വാക്കുകളില്ല. അപ്പൊ നമുക്ക് ഇനി ഇനിയും വർക്കുകൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം. ഓക്കെ, അപ്പൊ സന്തോഷമായില്ലേ? അപ്പൊ മാഷാമാരെ, നമ്മുടെ ബീറ്റ്സിന്റെ ടീമിന്റെ വിശേഷങ്ങളെല്ലാം മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ വണ്ടി മൊത്തം നമ്മൾ അടിപൊളിയായിട്ട് അപ്ഡേഷൻ പോലെ ചെറിയ രീതിയിലൊരു വലിയ അപ്ഡേഷൻ, നമ്മുടെ ഇതിന്റെ നെയിം ബോർഡിന്റെ അപ്ഡേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇവരോട് യാത്ര പറഞ്ഞ് നമ്മുടെ കുരുക്ഷേത്രത്തിലോട്ടല്ലേ നമ്മുടെ ഷെഡിലോട്ട് പോവാ. അപ്പൊ ഷെഡിൽ കയറാം, ചെറുക്കനെ കൊണ്ടുപോകണം, കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്, എല്ലാം കഴുകി വൃത്തിയാക്കണം. അപ്പൊ മാഷാമാരെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള അപ്പൊ തൊട്ടപ്പുറത്തുള്ള ബെല്ലടിച്ചങ്ങ് പൊട്ടിക്കുക. പിന്നെ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മച്ചാമാരെ. അപ്പം പുതിയൊരു വീഡിയോ ഇനി ഞാൻ ഇടാല്ലേ. അപ്പൊ മച്ചാമാരെ, അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പം ആ വീഡിയോ വരുന്നതിന് പറയാം, ബാക്കി വിശേഷങ്ങൾ ലൈനിൽ കാണാം. അപ്പൊ ടാറ്റാ.